ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ മനോജ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് കൺജക്റ്റിവൈറ്റിസ് അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പല ജില്ലകളിലും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കൺജക്റ്റിവൈറ്റിസ് സാധാരണ ഇപ്പോൾ വൈറൽ കൺജക്റ്റിവൈറ്റിസ് ആണ്. വൈറൽ കൺജക്റ്റിവൈറ്റിസും ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസും ഉണ്ട് ഇപ്പോൾ സാധാരണമായിട്ട്. അപ്പോൾ കുറച്ച് മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്കത് ഈസിയായിട്ട് മാറ്റാനും പറ്റും. മിക്കവാറും സെൽഫ് ലിമിറ്റിംഗ് ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും വൈറൽ കൺജക്റ്റിവൈറ്റിസിന് സാധാരണ ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് പെട്ടെന്ന് വന്നിട്ട് ഒരു 4 ദിവസം കൊണ്ട് വന്ന് പെട്ടെന്ന് കൂടി അങ്ങ് അവസാനിക്കും. പക്ഷേ വൈറൽ കൺജക്റ്റിവൈറ്റിസ് ചിലപ്പോൾ ഒരാഴ്ചയോളം നിൽക്കും. അതുമാത്രമല്ല അശ്രദ്ധമായിട്ട് ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് 3 ആഴ്ച വരെയൊക്കെ നിൽക്കും. വൈറൽ കൺജക്റ്റിവൈറ്റിസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വൈറൽ കൺജക്റ്റിവൈറ്റിസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതുകൊണ്ട് വൈറൽ കൺജക്റ്റിവൈറ്റിസിൻ്റെ സിംറ്റംസ് മൈൽഡ് ആയിരിക്കും. അപ്പോൾ മൈൽഡ് ആയതുകൊണ്ട് നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ ചുമപ്പൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിലെല്ലാവർക്കും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യാപിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഹോമിയോപ്പത്തിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻസ് പിന്നെ ഏറ്റവും ഫലപ്രദമായ കുറച്ച് മരുന്നുകൾ, അത് ഈസിയായിട്ട് നിങ്ങൾക്ക് പിന്നെ കൈകാര്യം ചെയ്യാവുന്ന മരുന്നുകളെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. രോഗമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അഡിനോ വൈറസാണ് പ്രധാനമായിട്ടും കോമണസ്റ്റ് ആയിട്ടുള്ള കോസുകൾ. മറ്റ് പല വൈറസുകൾ, ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് അല്ലെങ്കിൽ വൈറസല്ല സോസ്റ്റർ വൈറസ്, ഈവൻ നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ. ഇനിയിപ്പോൾ ഇപ്പോൾ കണ്ണ അസുഖം കാണുന്ന ഇനി കൊറോണ വൈറസിൻ്റെ വേറൊരു വകഭേദമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് പിന്നെ വലിയ ധാരണയൊന്നുമില്ല. കാരണം കൊറോണ വൈറസും വേണമെങ്കിൽ കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാക്കാം, പിന്നെ ബാക്ടീരിയസ് ഉണ്ടാക്കാം, പിന്നെ ഇറിറ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ വെൽഡേഴ്സ് ഫ്ലാഷ് അങ്ങനെ ഓക്യുപേഷൻ ഡിസീസുകളുണ്ട്, അലർജിയും കൊണ്ട് വരുന്നുണ്ട്, പിന്നെ ഫംഗസും അമീബിയാസിസും പിന്നെ ചില പാരസൈറ്റ്സും ചില വേംസും അങ്ങനെയൊക്കെ അവയൊക്കെ കണ്ണസുഖങ്ങളുണ്ടാകും. അവയെല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു അറിവുകളും നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഓരോ നാട്ടിലും കാണുന്ന സിംറ്റംസ് വ്യത്യാസമായിരിക്കും, അതിനൊന്ന് ശ്രദ്ധിക്കണം. പൊതുവേ കാണുന്നത് കണ്ണിന് അറിയാവുന്ന പോലെ റെഡ്നെസ്, പെയിൻ, ലാക്രിമേഷൻ, പിന്നെ പസ് വന്നിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവുക, ഇഡിമ ഓഫ് ലിഡ്സ്, ഇച്ചിങ് എന്നൊക്കെയാണ് സാധാരണയായിട്ട് കോമൺസ്. പിന്നെ ഫോട്ടോഫോബിയ. പക്ഷേ എൻ്റെ നാട്ടിൽ ഈ സമയത്തുണ്ടായിരുന്ന ഫോട്ടോഫോബിയ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയുള്ള സിംറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ നാട്ടിലെ സിംറ്റംസ് വ്യത്യാസം വരും. സാധാരണ കാണാത്തവരങ്ങൾ കൂടുതൽ ഇപ്രാവശ്യം കേസിൽ കണ്ണിന് ചിലർക്ക് ഇടിമ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ഓരോ നാട്ടിലെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മരുന്ന് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ നമ്മുടെ ടോട്ടാലിറ്റി ഓഫ് ദി എപ്പിഡമിക് എന്ന രീതിയിൽ എപ്പിഡമിക്സിൻ്റെ മുഴുവൻ സിംറ്റംസ് പല പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ റെപ്പർട്രൈസ് ചെയ്യുക. റെപ്പർട്രൈസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ കിട്ടും. ആ മരുന്നുകൾ അതിൽ ആദ്യം കാണുന്ന ഒരു 10 മരുന്നുകൾ മതിയാകും മിക്കവാറും നിങ്ങൾക്ക് എല്ലാ കേസുകളും തന്നെ. അത് ഡിഫിനിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. അത് അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ കണ്ട ഇപ്രാവശ്യത്തെ ഈ ഒരു സീസണിൽ കണ്ട കൺജക്റ്റിവൈറ്റിസിൻ്റെ മെഡിസിൻസിൻ്റെ റെപ്പർട്രൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മരുന്നുകൾ യൂഫ്രേഷ്യ സാധാരണമാണ്, യൂഫ്രേഷ്യ, പൾസാറ്റില, അർജന്റ നൈട്രിക്കം, സൾഫർ, എപ്പിസ്, ബെലഡോണ, റെസ്റ്റോക്സ്, യൂഫ്രേഷ്യ, ഐഡ്രോപ്സ് ഇവയൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമുക്ക് ഈ മരുന്നുകളെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ താരതമ്യേന നമുക്ക് ഈസി ആയിട്ട് ഈ രോഗങ്ങളെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് മാത്രം ഒന്ന് പിന്നെ പറയുകയാണ്. അതുപോലെ പേഷ്യൻസിനോട് കൊടുക്കേണ്ട അഡ്വൈസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ റെസ്റ്റോക്സ് ആണ് എന്ന് വിചാരിക്കുക. റെസ്റ്റോക്സ് ആണ് മിക്കവാറും എന്ന് വെച്ചാൽ കോസ് ഉണ്ടാവും. കോസ് എസ്പെഷ്യലി ഇത് വിൻ്റർ സീസണാണ്. ഈ കോൾഡ് ഡാംപ് എക്സ്പോഷർ, തണുത്ത പിന്നെ മഞ്ഞടിച്ചിട്ട് യാത്ര ചെയ്തതിന് ശേഷമോ ഒക്കെ വരികയാണെങ്കിൽ, ഫസ്റ്റ് കേസ് ആണെങ്കിൽ അത്, അതേസമയം അയാളിൽ നിന്ന് വേറൊരാൾക്ക് വരുമ്പോൾ നമുക്ക് വേറെ ഈസിയാണ്. കാരണം അയാൾക്ക് എന്താണോ ഉണ്ടായ കോസും അതേ രോഗമാണ് തന്നെയായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. ഒരു വീട്ടിൽ ഒരാൾ കൊണ്ടുവന്ന രോഗം കൊണ്ടുവന്ന ആൾക്ക് റെസ്റ്റോക്സ് ആണ് ഇൻഡിക്കേറ്റർ എങ്കിൽ മിക്കവാറും ആ വീട്ടിലെല്ലാവർക്കും റെസ്റ്റോക്സ് മതിയായിരിക്കും. അതാണ് ഈ പിന്നെ ഒരു വീട്ടിലെ എപ്പിഡമിക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടെക്നിക്ക് അത് തന്നെയാണ്. അപ്പോൾ പിന്നെ റെസ്റ്റോക്സിന് പൊതുവെ പസ് ഉണ്ടാകും, ഫോട്ടോഫോബിയ ഉണ്ടാകും, ഇഡിമ ഓഫ് ലിഡ്സ് വരാം, ഹോട്ട് ലാക്രിമേഷൻ എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ കണ്ണിൻ്റെ കണ്ണുനീരിന് പോലും നമുക്ക് ചൂട് തോന്നുന്ന രീതിയിലുള്ള പറഞ്ഞ ഒരു കണ്ടീഷൻസ് വരും. റെസ്റ്റോക്സ് എന്ന് നേരത്തെ പറഞ്ഞാൽ കോൾഡ് ഡാം വെതറാണ്. പക്ഷേ അക്വനൈറ്റ് ആണെന്ന് വിചാരിക്കുക. അക്വനൈറ്റ് ആണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ആയിട്ടുള്ള കോൾഡ് വെതർ. നമ്മളിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർക്ക് ഉള്ള തണുപ്പാന്ന് വിചാരിക്കുക. ബാംഗ്ലൂരൊക്കെ തണുപ്പെന്ന് വെച്ചാൽ നമ്മളിതുപോലെ തന്നെ ഈ ഹ്യൂമിഡിറ്റി ഉള്ളതായിരിക്കില്ല, ഡ്രൈ കോൾഡായിരിക്കും. അപ്പോൾ ഈ ഡ്രൈ കോൾഡായിട്ട് വരുന്ന ഈ കണ്ണസുഖത്തിനാണ് പൊതുവേ നമ്മൾ അക്വനൈറ്റ് ഉപയോഗിക്കുക. ഈ അക്വനൈറ്റിന് വേറൊരു ഉണ്ട്, നമ്മൾ പറയാറില്ല, അക്യൂട്ട് കേസ് അത് പറയില്ല, വിത്ത് ഫിയർ ഓഫ് ഡെത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിനകത്ത് ഫിയർ ഓഫ് ഡെത്ത് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര പേടിയുണ്ട്. എന്ത് കണ്ണസുഖം എൻ്റെ കണ്ണിൻ്റെ കാര്യം തീരുമാനമായി
കണ്ടുപോയത് തന്നെ എന്നുള്ളതിൽ ഭീകരമായിട്ട് പേടിച്ചിട്ട് വരുന്ന അവസ്ഥകളുണ്ടാവും. കണ്ണിനെന്തോ വലിയ, നമുക്ക് എപ്പോഴും അങ്ങനെയല്ല, കണ്ണിൻ്റെ ചെവിയിലൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര അസുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആങ്സൈറ്റിയാണ് ഏറ്റവും പ്രകടമായിട്ട് കാണുകയും ഇന്ന് കണ്ണസുഖം തുടങ്ങി ഇന്ന് തന്നെ ഡോക്ടറെ കാണുകയും ചെയ്യുന്ന ഒരു അക്യൂട്ട് എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും യു സ്റ്റാർട്ട് വിത്ത് അക്കണൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ല മെഡിസിൻസ് ഉണ്ടല്ലേ. പ്രത്യേകിച്ച് ഈ കണ്ണിലിങ്ങനെ തരിതരി പോലെ എന്താ അവർ തോന്നുമായിരിക്കും കണ്ണിൽ കരട് പോയതാണെന്നുള്ള തോന്നലുണ്ടാവും. ഈവൻ ഒറിജിനൽ കരട് പോയാലും അക്കണൈറ്റ് തന്നെ മരുന്ന്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഫോബിയ ഉണ്ടാകും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നമുക്ക് അക്കണൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ എപ്പിസ് എപ്പിസ് ഇപ്പോൾ വരുന്നുണ്ട്. സാധാരണ എപ്പിസ് എന്ന് കണ്ട സുഖത്തിൽ വരുന്നില്ല, പക്ഷേ ഇപ്പിസ് എന്ന് എസ്പെഷ്യലി വിത്ത് ഇഡിമ ഓഫ് ദി ലിഡ്സ്. പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഡിമ ഓഫ് ലോവർ ലിഡ് എപ്പിസും അപ്പർ ലിഡ് കാലികാർബും ഹോൾ ലിഡ് ഫോസ്ഫറസും ആണ് വരാറുള്ളത്. പക്ഷേ അത് എസ്പെഷ്യലി അതൊക്കെ ഉപകാരപ്പെടുന്നത് കൺജക്റ്റിവൈറ്റിസിനേക്കാൾ കൂടുതൽ സ്റ്റൈ ചലാശയമൊക്കെ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് അധികം എനിക്ക് ഉപകാരപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എപ്പിസ് നമുക്ക് ഈ ഇഡിമ ഓഫ് ലിഡ്സിനോട് കൂടിയ കണ്ടീഷനകത്ത് വരും. അതിനകത്ത് ഇതുപോലെ ഹോട്ട് ലാക്രിമേഷൻ ആയിരിക്കും. പിന്നെ ആ ഒരു കാര്യം നമ്മൾ ഓർക്കും. പിന്നെ അതിന് അർജന്റ് നൈട്രിക്കും. അർജന്റ് നൈട്രിക്കും എന്ന് വെച്ചാൽ വൈറൽ കൺജക്റ്റിവൈറ്റിസ് അല്ല, ശരിക്കും ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസിലോട്ട് നിന്ന് അടുത്ത ഘട്ടത്തിലോട്ട് മാറി കഴിയുമ്പോഴാണ് ഈ അർജന്റ് നൈട്രിക്കും വരിക. എന്ന് വെച്ചാൽ കണ്ണ് നല്ല ബീഫി റെഡ് എന്നാണ് പറയുക, നല്ല ഇറച്ചി പോലെ ചുമന്നിട്ടുണ്ടാവുന്ന ഇതായിരിക്കും അർജന്റ് നൈട്രിക്കത്തിനകത്ത് ഉണ്ടാവുക. പിന്നെ ആ പിന്നെ ഗ്രാനുലർ കൺജക്റ്റിവൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തരിതിരിയായിട്ടുള്ളൊക്കെ വരുന്ന കുറച്ച് കടുപ്പം കൂടിയ രീതിയിലുള്ള ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസിനൊക്കെയാണ് അർജന്റ് നൈട്രിക്ക് ഉപയോഗിക്കുക. രാവിലെ കണ്ണ് ഇങ്ങനെ പഴുത്ത് അളി വന്ന് ഒട്ടിയിരിക്കും. ഇതേപോലെ റെഡ്നെസ് നമുക്ക് ബെൽഡോണയിലും കാണാൻ പറ്റും. ബെൽഡോണയിലും നല്ല റെഡ്നെസ്. പിന്നെ മാത്രമല്ല ബെൽഡോണയിൽ വിത്ത് റെഡ്നെസ്സിനകത്തോടൊപ്പം പിന്നെ ലിംഫഡിനോപ്പതിയോ അല്ലെങ്കിൽ ഫീവറൊക്കെ വരാം. കണ്ണസുഖമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഭയങ്കര തലവേദനയും പനിയൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. എസ്പെഷ്യലി കണ്ണിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ പ്രീ ഓറിക്കുലർ എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ മുമ്പിലുള്ള ഇവിടെയുള്ള ഈ ലിംഫ് നോഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ താടിക്കുള്ള ലിംഫ് നോഡ്സ്, ഇത് രണ്ടുമാണ് സാധാരണ നമുക്ക് അലർജി. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ബെൽഡോണ ആയിരിക്കും കുറച്ച് ഇൻഡിക്കേഷൻ ചെയ്യാത്തത്. റെഡ്നെസ് വിത്ത് ഫീവർ വിത്ത് കണ്ണാണെങ്കിൽ ഈ ത്രോബിങ് സെൻസേഷൻ, അങ്ങനെയുള്ള ഈ പാപ്പിലറി കൺജക്റ്റിവൈറ്റിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനകത്താണ് നമുക്ക് പൊതുവെ നമുക്ക് ബെൽഡോണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ യൂഫ്രേഷ്യ, യൂഫ്രേഷ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ യൂഫ്രേഷ്യ നമുക്ക് സർവ്വ കണ്ണ് രോഗ നിവാരണി ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യൂഫ്രേഷ്യയിൽ ഐ പിന്നെ ലാക്രിമേഷൻ, ആക്രിഡ് ലാക്രിമേഷൻ എന്ന് പറയും. ആക്രിഡ് ലാക്രിമേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ണുനീരിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ തീവ്രത കൊണ്ട് വേണമെങ്കിൽ ഇവിടെയുള്ള തോല് വരെ പോവുകയും അല്ലെങ്കിൽ നീറുമൊക്കെ ചെയ്യുന്ന രീതിയിൽ തീവ്രമായിട്ടുള്ള കൊറൈസും ഒപ്പം ജലദോഷം തുമ്മലൊക്കെ വരാം. ഇതിന് ഓപ്പോസിറ്റാണ് അലീസേപ്പ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അലീസേപ്പിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ആക്രിഡ് നേസൽ ഡിസ്ചാർജും ബ്ലാൻഡ് പിന്നെ ഐ ലാക്രിമേഷനായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂഫ്രേഷ്യയിലാണെങ്കിൽ ആക്രിഡായിട്ടുള്ള പിന്നെ ലാക്രിമേഷൻ ആയിരിക്കും, ബ്ലാൻഡ് കൊറൈസ് ആയിരിക്കും. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഓർക്കണം. യൂഫ്രേഷ്യ അർജന്റൈറ്റ് ഐ മീൻ യൂഫ്രേഷ്യയും അലീസേപ്പിയും. അപ്പോൾ ഈസിയാണ് അതൊന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതുപോലെ ഈ അക്യൂട്ട് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഈ പൾസാറ്റിൽ വരിക. പൾസാറ്റിൽ ശരിക്കും നേരത്തെ പറഞ്ഞാൽ സബ് അക്യൂട്ട് കൺജക്റ്റിവൈറ്റിസ് എന്നൊക്കെ രീതിയിലാണ് പറയാൻ പറ്റുക. അങ്ങനെ തന്നെയാണ് പുസ്തകത്തിൽ ബോറിങ്ങിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സബ് അക്യൂട്ട് റീജിയൻ എന്ന് വെച്ചാൽ വൈറസും ബാക്ടീരിയ ഒക്കെ ആയിട്ട് ഒരു കമ്പൈൻ ചെയ്തിട്ട് വരുന്നുള്ള ഒരു കണ്ടീഷനകത്ത് തിക്ക് യെല്ലോഷ് ഡിസ്ചാർജ് ഉണ്ടാവും. ബ്ലാൻഡ് നേരത്തെ പറഞ്ഞാൽ ലാക്രിമേഷനും ഡിസ്ചാർജസ് എല്ലാം ബ്ലാൻഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല. രാവിലെ കണ്ണ് മുഴുവൻ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും, അത് ഈ പൾസാറ്റിലേക്ക് ഉണ്ടാവും. പിന്നെ ആ ഡിസ്ചാർജിൻ്റെ യെല്ലോഷസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കാലി സൾഫ്, കാൽക്കേരിയ സൾഫ് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വരും. സൾഫറും വരാറുണ്ട്. സൾഫർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൾഫർ വിത്ത് ഇച്ചിങ് വളരെ പ്രോമനൻ്റ് ആണെങ്കിൽ നമുക്ക് ബ്ലൈൻഡായിട്ട് നമുക്ക് സൾഫർ അത് സാധാരണ ഒരു ഡോസൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ഈ പറയുന്ന കുറച്ച് വിരലിലെണ്ണാവുന്ന മരുന്നുകൾ കൊണ്ട് ഇപ്പോഴത്തെ കൺജക്റ്റിവൈറ്റിസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. മിക്കവാറും നമുക്ക് 3 times ഡെയിലി ഒക്കെ വെച്ചിട്ട് കൊടുക്കാം, നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാ കേസുകളും മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഐ ഡ്രോപ്സ് ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് യൂഫ്രേഷ്യ ആണല്ലോ. യൂഫ്രേഷ്യ ഒന്നല്ലെങ്കിൽ ബ്രാൻഡഡ് യൂഫ്രേഷ്യ ഐ ഡ്രോപ്സ് മേടിക്കാം. അർജന്റ് നൈട്രിക്കൻ 200 ഇതേ രീതിയിൽ നമുക്ക് ഐ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏത് ഐ ഡ്രോപ്സ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ റേഷ്യോ 1:99 ആണെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ 8 ml ഡ്രോപ്പർ വാട്ടിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ എടുക്കുക. അതിനകത്ത് 8 ml പിന്നെ വാട്ടർ എടുത്തിട്ട് അതിനകത്ത് ഏകദേശം 3 തുള്ളി യൂഫ്രേഷ്യ ടിഞ്ചർ വിറ്റിക്കുക. അതല്ലെങ്കിൽ പിന്നെ അർജന്റിനായിട്ടിരിക്കാൻ 200 ആണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഡിക്കേറ്റഡ് എന്ന് തോന്നുന്നത്. സാധാരണ നമ്മൾ യൂഫ്രേഷ്യ ഒഴിക്കുന്നു, അത് ഒഴിച്ചിട്ട് 1 തുള്ളി വീതം പിന്നെ 3 നേരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതേ സാധനം തന്നെ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രിവെൻറ്റീവായിട്ട് ഒരാൾക്ക് വീട്ടിലൊരു കേസ് ഉണ്ട്, അതിന് കൂടെ കിടക്കുന്ന ഒരു കുട്ടി എന്ന ഒരു കുട്ടിക്ക് അസുഖം വന്ന് കൂടെ ഒരാൾ കിടക്കുന്ന അവർക്ക് വേണമെങ്കിൽ 3 നേരം ഒഴിക്കാം. അതല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സാണ്, നമുക്ക് വേണമെങ്കിൽ 2 നേരോ അല്ലെങ്കിൽ 3 നേരമോ ഒക്കെ ഓരോ ഡ്രോപ്സ് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യൂഫ്രേഷ്യ ഒരു പ്രിവെൻറ്റീവായിട്ട് ആക്ട് ചെയ്യാറുണ്ട്.
പിന്നെ ഡോക്ടേഴ്സിന് അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് ഞാനത് പ്രധാനമായിട്ട് ഡോക്ടേഴ്സിനോട് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ യൂഫ്രേഷ്യ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അലീസേപ്പ പോലുള്ള കേസുകളാണെങ്കിൽ ഇവർ തുമ്മൽ ചീറ്റിലൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പേഷ്യൻ്റ് കൺജങ്ക്റ്റിവൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലെയിൻ ഗ്ലാസ് ഉണ്ടായിരിക്കുക, പ്ലെയിൻ ഗ്ലാസ് നമ്മൾ ധരിച്ചുള്ളൂ. ഷീൽഡ് നമ്മൾ പഴയ കൊറോണയ്ക്ക് മേടിച്ച ഷീൽഡ് ഗ്രിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഷീൽഡ് ഇട്ടുള്ളൂ. കാരണം ഒരു തുമ്മലോ ചീറ്റിലൂടെയൊക്കെ നമ്മുടെ മുഖത്ത് ഇത് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ പകരം. അതുപോലെ പേഷ്യൻ്റ് തരുന്ന പ്രിസ്ക്രിപ്ഷൻ പേപ്പർ പോലും നമ്മൾ ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ആ മരുന്ന് എഴുതി കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സാനിറ്റൈസർ കൊണ്ട്, പലയിടത്ത് സാനിറ്റൈസർ ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ്, സാനിറ്റൈസർ കൊണ്ട് കൈയും നമ്മൾ ഉപയോഗിക്കുന്ന പേനയും നിർബന്ധമായിട്ടും പിന്നെ കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ അവരുടെ അടുത്ത് മേടിക്കുന്ന ക്യാഷിൽ കൂടിയും ഇത് പകരാനുള്ള സാധ്യതകളുണ്ട്. ആ ക്യാഷ് വേണമെങ്കിൽ വേറെ മാറ്റി വയ്ക്കാൻ പറ്റുന്നവർ വേറെ മാറ്റി വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളതുപോലെ പേഷ്യൻ്റ് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കണ്ണും മുഖമൊക്കെ തുടയ്ക്കുന്ന രീതികൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു സൈക്കോളജിക്കൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് വേറൊരു അസുഖമുണ്ട്. നമുക്കൊരു 10 കേസ് കൺജങ്ക്റ്റിവൈറ്റിസ് പറഞ്ഞാൽ നമുക്ക് തോന്നും നമുക്ക് കണ്ണ് ചൊറിയുന്നുണ്ടോന്ന് തോന്നും, അത് പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഒരു തോന്നൽ തന്നെയായിരിക്കും. അങ്ങനെ ചൊറിഞ്ഞ് കുറഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും വൈറസോ ബാക്ടീരിയൊക്കെ കണ്ണിലോട്ട് കയറിട്ട് വേറെ ഒരു സെക്കൻഡറി ആയിട്ട് നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് വേറെ വരികയും ചെയ്യും. അപ്പോൾ ഈ മാസ്ക്, ഷീൽഡുകൾ, കണ്ണുകൾ അല്ല പിന്നെ ഇത് പറഞ്ഞ കണ്ണട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഒരു വീട്ടിലൊരു കുഞ്ഞിന് അസുഖം വന്നു എന്നായിരിക്കും, കുഞ്ഞിന് അസുഖം വന്നാൽ നമ്മൾ പറയുന്ന കൂടെ അഡ്വൈസ് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ മിക്കവാറും എല്ലാവർക്കും പിടിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുട്ടീൻ്റെ കൂടെ ഒന്നിച്ച് കിടക്കേണ്ട ഒരാളുണ്ടാവും, തീർച്ചയായും അമ്മയും അച്ഛനും ആരെങ്കിലും ഒരാളെ കുട്ടീൻ്റെ കൂടെ ചിലപ്പോൾ രാത്രി ഓർമ്മേണ്ടിയും വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനൊരു വഴി, അടുത്തടുത്താണ് തല വെച്ച് കിടക്കുന്നെങ്കിൽ എന്തായാലും പകരം, യാതൊരു സംശയമില്ലാത്ത കാര്യത്തിനകത്ത്. അപ്പോൾ ഞാൻ പറയുന്നൊരു ടെക്നിക്ക് എന്ന് വെച്ചാൽ പിന്നെ ഓപ്പോസിറ്റായിട്ട് കിടക്കുക എന്ന് വെച്ചാൽ പിന്നെ അമ്മയുടെ തല ഇപ്പുറത്താണെങ്കിൽ കുട്ടീൻ്റെ തല കാലിൻ്റെ അഭാവത്തോട്ട് വരാവുന്ന രീതിയിൽ കിടക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ആ എയർ ഡിസ്റ്റൻസ് കുറച്ച് കൂടിയും പെട്ടെന്ന് ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാലത്തെ കൺജങ്ക്റ്റിവൈറ്റിസ് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ പറയും. ഓക്കെ, താങ്ക് യു.